ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഒരു മെഡിക്കൽ അപ്ഡേറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒത്തിരി പ്രഗ്നന്റ് ലേഡീസും ഒക്കെ ആൾക്കാർ സ്ത്രീകളായിട്ട് എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു മെഡിക്കൽ അപ്ഡേഷനാണ്. അതായത് യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് പറയും. അപ്പം എന്താണ് യൂട്രൈൻ പ്രൊലാപ്സ്? അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ യൂട്രസ് കീഴ്ഭാഗത്തോട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്, എന്ത് കാരണത്താലാണ്, ആർക്കാണ്, എപ്പോഴാണ് വരുന്നത് എന്നിവയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ചാനൽ മെഡിക്കൽ അപ്ഡേറ്റ്സ് ആണ് എപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മെഡിക്കൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് റിസീവ് ചെയ്യും. തൊട്ടിപ്പുറത്തുള്ള ആ ബെല്ലൈക്കനും തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കനുണ്ട്, അതിൽ ഓടും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് യൂട്രൈൻ പ്രൊലാപ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പ്രഗ്നൻറ്റ് ലേഡീസൊക്കെ എന്നോടൊരു കോൺടാക്ട് ചെയ്യാറുണ്ട്. പല സംശയങ്ങളൊക്കെ ചോദിച്ചാൽ അതിനിടയിൽ ഒരാൾ ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ എനിക്കും തോന്നിയത് ഏറ്റവും കൂടുതൽ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് തന്നെയാണ്. അപ്പം എങ്ങനെയാണ് യൂട്രസ് വരുന്ന, യൂട്രസ് കീഴ്മേൽ വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആദ്യമേ പറയാം. ശരിക്കും ഇത് ആർക്ക് ആദ്യമേ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മുടെ സ്ത്രീകൾക്ക് ഈ ലേബറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഡെലിവറിയുടെ ഒക്കെ സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡിലാണ് ചില സാഹചര്യങ്ങളിൽ യൂട്രസ് ഇരിക്കുന്ന ആ ഒരു എക്സാക്റ്റ് ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് താഴത്തോട്ട് വരിക. അപ്പം ഇപ്പോൾ ഡെലിവറിയുടെ ഒക്കെ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഒരു പെയിൻഫുൾ ഇതായിട്ട് വന്നിട്ട് അതിനോടൊപ്പം ഇങ്ങനെ വന്നെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റിയ എക്സസൈസുകളും കാര്യമൊക്കെ വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ശരി വേറൊരു മറ്റ് ഇതൊരു ഞാൻ പറഞ്ഞ ഒരു പോസിബിലിറ്റീസ് ആണ്. എന്താണ് യൂട്രൈൻ പ്രൊലാപ്സ് അല്ലെങ്കിൽ യൂട്രസ് ഇറങ്ങി വരുന്നൊരു കാര്യം. മറ്റൊന്ന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു 45+ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതൽ യൂട്രൈൻ പ്രൊലാപ്സ് കാണുന്നത്. അതിൻ്റെ കാര്യം ശരീരത്തിലെ എസ്ട്രോജൻ്റെ അളവ് കുറയുമ്പം എന്താ യൂട്രൈൻ പ്രൊലാപ്സ് അല്ലെങ്കിൽ എന്താണ് മെയിനായിട്ട് യൂട്രസ് ഇറങ്ങി വരുന്നു. അപ്പോൾ ഈ യൂട്രസ് എന്തുകൊണ്ട് ഇറങ്ങി വരുന്നു വെച്ച് കഴിഞ്ഞാൽ യൂട്രസിനെ സപ്പോർട്ട് ചെയ്തുള്ള മസിൽസ്, ലിഗമെൻസിൻ്റെ ഒക്കെ ഒരു എന്ത് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു നിലവിലെ ആ ഒരു ടൈറ്റനിങ് എഫക്റ്റ് മാറി, അത് ലൂസൻ ചെയ്യുന്നൊരവസ്ഥ. അപ്പോൾ ആ ലൂസനിങ് എഫക്റ്റ് കാരണം യൂട്രസ് അവിടെ ഇരിക്കുന്നില്ല, അത് കീഴ്ഭാഗത്തോട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ ശരിക്കും ഇത് എപ്പോഴാണ് ഒരു കോംപ്ലിക്കേഷൻ അവസ്ഥ, അല്ലെങ്കിൽ ഇതിനൊരു ക്രൈറ്റീരിയ വെച്ച് പറയുകയാണെങ്കിൽ ഇതിന് 4 സ്റ്റേജസ് ആണുള്ളത്. അതിൽ ശരിക്കും പറഞ്ഞാൽ യൂട്രസ് ഇറങ്ങി വരുന്ന ആ ഒരു പൊസിഷൻ വൈസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂട്രസ് ഞാൻ എപ്പോഴും ഇതിന് മുമ്പുള്ള വീഡിയോസിലും യൂട്രസ് അസോസിയേറ്റഡ് നമുക്ക് മനസ്സിലാക്കാനുള്ളൂ, യൂട്രസിൻ്റെ അടപ്പാണ് ഈ സെർവിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെർവിക്സിൻ്റെ കീഴ്ഭാഗത്തോട്ട് യൂട്രസ് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ സെർവിക്സിൻ്റെ ആ ഒരു കേപ്പബിലിറ്റി എന്നിട്ട് ഇത് യൂട്രസ് സാഗ് ഔട്ട് ചെയ്യുക. അപ്പം യൂട്രസ് ഏകദേശം ഇറങ്ങി ഒരു നിയർബൈ ഒരു വജൈനിലോട്ട് ജസ്റ്റ് ഇരിക്കുന്ന ഒരു പൊസിഷൻ ജസ്റ്റ് ഒന്ന് പൊസിഷൻ മാറി താഴത്തോട്ട് ഇറങ്ങുന്നു, അത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയും. കുറച്ച് എന്താണ് വജനം വോളിൽ നിന്ന് വജനം വോളിനോട് തൊട്ടടുത്ത് തന്നെ ഏകദേശം എടുത്ത് അത്ര ഒത്തിരി വിസിബിൾ ആയിരിക്കത്തില്ല, പക്ഷെ വജനം വോളിനോട് നല്ല രീതിയിൽ ഇറങ്ങി വരുന്ന അവസ്ഥ സ്റ്റേജ് 2 ആണ്. പിന്നെ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ ഫീൽ ചെയ്ത് എന്തോ ഒരു ബൾജിങ് എഫക്റ്റ് പോലെ തോന്നുന്ന ഒരു ഇതാണ് 3rd സ്റ്റേജ്. പുറത്ത് ഏറ്റവും ഫൈനൽ സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ ശരിക്കും യൂട്രസ് എന്താണ് ഭയങ്കരമായിട്ട് വിസിബിളാണ്, നല്ല രീതിയിൽ വിസിബിളാണ്. 3rd 4th ഒരു പരിധി വരെ നല്ല രീതിയിൽ വിസിബിളാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സാമിൻ ചെയ്യുമ്പം തന്നെ. അപ്പം 1st 2 സ്റ്റേജസ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെൽവിക് ഫ്ലോർ എക്സസൈസ് അല്ലെങ്കിൽ കീജൽ എക്സസൈസ് എന്ന് പറയും. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാ ഗൈനക്കോളജിസ്റ്റുകളും എന്താണ് പ്രഗ്നൻറ്റ് ലേഡീസിനോട് ഡെലിവറിക്ക് ശേഷം കീജൽ എക്സസൈസ് ചെയ്യാൻ പറയും. പക്ഷേ കീജൽ എക്സസൈസ് ചില കേസസിൽ ഇപ്പോൾ എക്സസീവ് ബ്ലീഡിങ് ആയിട്ട് ഒക്കെ ആയിട്ട് കോംപ്ലിക്കേഷൻ ആയിട്ട് പോയവരോട് പെട്ടെന്ന് ചെയ്യാൻ ചിലരോട് റെഫർ ചെയ്യാറില്ല. അതിൻ്റെ കാര്യം ഇതേയുള്ളൂ, അവർക്ക് സ്പോട്ടിങ് കേസസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് ശേഷം മാത്രമേ അഡ്വൈസ് ചെയ്യുള്ളൂ. അപ്പം ഇൻ കേസ് ഇങ്ങനൊരു യൂട്രൈൻ പ്രൊലാപ്സ് ഞാൻ പറയുമ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള, ഡെലിവറിക്ക് ശേഷം നിങ്ങൾക്ക് ആ ഒരു കുറച്ച് ദിവസത്തെ ഇതൊക്കെ ഒരു 6 weeks നമ്മൾ യൂട്രസ് പഴയ രീതിയിലേക്ക് ആവാൻ വേണ്ടി ഒരു 6 weeks എന്താണ് യൂട്രസ് പഴയ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാലയളവല്ല. ശേഷം നമുക്ക് എല്ലാവർക്കും ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് കീജൽ എക്സസൈസ്. പക്ഷേ ചില കേസിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ ബെറ്റർ നിങ്ങളൊരു നിങ്ങൾ കാണിക്കുന്ന ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കുക എപ്പോഴാണ് ഞങ്ങൾക്ക് കീജൽ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത്. കാര്യം എല്ലാവരും തന്നെ ചെയ്യുന്ന ഏറ്റവും ബെറ്റർ. കാര്യം ഒത്തിരിയധികം ആൾക്കാർക്കും ഒരു സ്റ്റേജ് 2 കേസ് വരെ എന്താണ് ഞാൻ പറഞ്ഞത് സ്റ്റേജ് 2 യൂട്രസ് ഇറങ്ങി വരുന്ന ഒരു വജൻ വോളിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാണപ്പെടാറുണ്ട്. പക്ഷേ നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ബെറ്റർ പെൽവിക് ഫ്ലോർ എക്സസൈസ് അല്ലെങ്കിൽ കീജൽ എക്സസൈസ് പറയും. അപ്പോൾ യൂട്രസ് പെൽവിക് ഫ്ലോറിൽ നിന്നെല്ലാം വന്ന് കീഴ്ഭോട്ട് വരുന്നൊരു അവസ്ഥയാണ് ശരിക്കും പറയാം. പക്ഷേ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വേറൊരു പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് എപ്പോഴും ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാനുള്ള യൂറിൻ പോകാനുള്ള യൂറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ബ്ലാഡർ കൺട്രോൾ നഷ്ടപ്പെടുന്നു.
അപ്പം ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഹെർണിയയുടെ ഒരു ഡെവലപ്മെൻറ്റ്സ് ചില കേസിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ യൂട്രൈൻ പ്രൊലാപ്സ് മാത്രമല്ല ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് ചില വ്യക്തികൾ കാണുന്നൊരു കാണാം, റെക്ടോസിൽ സിസ്റ്റോസിൽ എന്നൊക്കെ പറഞ്ഞ് കാണാം. അപ്പം റെക്ടൽ ഏരിയയിൽ ബൾജിങ് പോലെ വന്നിട്ട് പ്രഷറൈസ് ചെയ്ത് കാണുന്ന ഇത്, അങ്ങനെയുള്ള ഹെർണിയേഷൻ അസോസിയേറ്റഡ് പ്രോബ്ലംസ് കൊണ്ടും എന്നാ ഇതിനോട് അനുബന്ധമായിട്ട് ചില സ്ത്രീകൾ കാണാറുണ്ട്. ഇതൊക്കെ റെയർ കേസസ് ഒക്കെയാണ്. അപ്പം ഇതിനോട് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ പർപ്പസിനൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഞാനൊരു 45 ഏജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ എസ്ട്രോജൻ എന്നൊരു ഹോർമോൺ കുറയുന്നതുകൊണ്ട് അവർക്ക് യൂട്രൈൻ വോളിൽ നിന്ന് യൂട്രസ് കീഴ്മോളിൽ ഇറങ്ങി വരുന്ന പെൽവി ഫ്ലോറിന് ബലക്ഷയം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഹോർമോണും സപ്ലിമെൻറ്റ്സും ട്രീറ്റ്മെൻറ്റും ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും വരാതിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ ആഫ്റ്റർ ഡെലിവറി നമ്മൾ ഡോക്ടേഴ്സിനോട് സജഷൻ ചോദിച്ചാൽ നമുക്ക് പെൽവി ഫ്ലോർ എക്സസൈസ് ഫോളോ അപ്പ് ചെയ്യാം. അതൊന്ന്. പിന്നെ അതൊരു പെൽവിക് ഫ്ലോർ എക്സസൈസ് ചെയ്യുന്നതെന്നുള്ള വെച്ചാൽ യൂട്രസ് നല്ല രീതിയിൽ എന്താണ് നമ്മുടെ ആ ഒരു പെൽവി യൂട്രസിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് മസിൽസും എല്ലാം സ്ട്രെങ്ത് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ഒരു എന്താണ് നോർമൽ റൊട്ടീൻ ലൈഫിന് അത് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സ്ട്രൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺ സപ്ലിമെൻറ്റും പിന്നെ പെസറി എന്ന് പറഞ്ഞ ഒരു രീതിയുണ്ട്. ഒരു 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 അതെന്ത് എലമെൻ്റ് അതെനിക്ക് പറഞ്ഞ എക്സാം പറഞ്ഞാൽ പെസറി ഇൻസേർട്ട് ചെയ്തിട്ട് യൂട്രൈൻ വോളിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊന്ന് സ്റ്റേജ് 1-2 കേസസിലൊക്കെ ഡോക്ടർ അതൊക്കെ ഇപ്പം നിലവിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റിനെക്കാട്ടും കൂടുതൽ എന്താണ് യൂട്രസിനോട് അസോസിയേറ്റഡ് ഉള്ള മസിൽസിനെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ലാപ്രോസ്കോപ്പിക് സർജറീസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള സർജറീസ് ഉണ്ട്. പിന്നെ പിന്നെ ചെയ്യുന്നത് ഒരു നിവർത്തിയില്ല നല്ലത്. ഇപ്പോൾ സ്റ്റേജ് 4 ടൈപ്പ് ഓഫ് യൂട്രൈൻ പ്രൊലാപ്സ് ആണ് ഷുവറായിട്ടും ഹിസ്റ്റെക്ടമി, അതായത് യൂട്രസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക എന്നുള്ളൊരു സർജറിയിലേക്കാണ് കൂടുതൽ പ്രിഫറൻസ് വരുന്നത്. കാര്യം ഒരു രീതിയിലും കോംപ്ലിക്കേഷൻസോ ആ വ്യക്തിക്ക് കംപ്ലീറ്റ് എക്സസീവ് ബ്ലീഡിംഗ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഡോക്ടർ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ യൂട്രസിൻ്റെ പൊസിഷൻ എത്രത്തോളം ആ വ്യക്തിയുടെ പെൽവിക് ഫ്ലോറിൽ നിന്ന് എന്താണ് ലൂസൺ ചെയ്ത് കീഴ്ഫോത്ത് ഒരു വജനിലോട്ട് വന്നിട്ടുണ്ട്, എത്രത്തോളം അത് ഡേഞ്ചറസ് ആണ് എന്ന് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചില കേസസിലാണ് ചിലർക്ക് ഇത് അറിയാതെ പോകുന്നത് കേട്ടോ, ഇടയ്ക്കിടെ ഇങ്ങനെ ബ്ലീഡിങ്ങും സ്പോട്ടിങ്ങും ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റിമുലേഷനോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്തോ ഇറങ്ങി വരുന്ന പോലെ തോന്നലുകളൊക്കെ ഫീൽ ചെയ്യൊക്കെ ചെയ്യുവാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചോണ്ടിരിക്കരുത്. നമ്മൾ പോയി ഒരു ഗൈനക്കോളജിസ്റ്റിന് കാണിക്കുക. നമുക്ക് ഇൻ കേസ് നമുക്ക് അത്രയും വിസിബിൾ അല്ലെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്തുകൊണ്ട് ട്രാൻസ്വജൻ അൾട്രാസോണോഗ്രഫി വഴിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ വിസിബിലിറ്റി ആയിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ബെറ്റർ ഏറ്റവും ഫസ്റ്റിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്ത് അത് അസുഖം കണ്ടുപിടിച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഹോർമോൺ സപ്ലിമെൻറ്റ്സിന് ആവശ്യമുള്ളെങ്കിൽ അത് അതിനോടൊപ്പം കീജൽ എക്സസൈസ് ഒക്കെ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇത് കെയർലെസ് ആയിട്ട് പിന്നെയും ഹോസ്പിറ്റലിൽ പോകാൻ അല്ലെങ്കിൽ ഇതിപ്പോൾ അത് പ്രശ്നമില്ല തോന്നലാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പിന്നെ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടി വജനം വോളിയിൽ നിന്ന് കവിഞ്ഞ് യൂട്രസ് ഇറങ്ങി വരുമ്പോഴുള്ള കോംപ്ലിക്കേഷനിലേക്കാവും പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ യൂട്രൈൻ പ്രൊലാപ്സ് നമുക്ക് ഒരു നല്ലൊരു പരിധി വരെ കീജൽ എക്സസൈസ് വഴി നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഇപ്പോൾ ഈ വീഡിയോ ആരിലും കാണുന്നവരുണ്ടെങ്കിൽ ഡെലിവറിക്ക് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കുക കീജൽ എക്സസൈസ് എപ്പം തൊട്ട് ചെയ്യുക. അപ്പം സിസറും ചെയ്താലും ഡോക്ടേഴ്സ് അഡ്വൈസബിൾ ആണ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത്ര കാലയളവിന് ശേഷം അത് നിങ്ങൾ ഡോക്ടേഴ്സിനോട് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുന്ന വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു മെഡിക്കൽ ടോപ്പിക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കും. തുടർന്ന് നമുക്ക് മറ്റൊരു മെഡിക്കൽ അപ്ഡേറ്റുമായിട്ട് കാണാം. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മെഡിക്കൽ ടോപ്പിക്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു ഒരു എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തുടർന്ന് നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് വേണ്ടി കാണാം. താങ്ക്.